നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തലത്തിൽ നിന്ന് നമ്മളെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്നോളം വരുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. 1600 വീതമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ 2 മാസമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിശ്ശിക പിന്നീട് ഒരുമിച്ച് നൽകുമെന്നാണ് സർക്കാർ നമ്മളെ അറിയിക്കുന്നത്. എന്നാൽ അതിന്റെ വിതരണം കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിലവിൽ നമുക്ക് അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും ആനുകൂല്യം അർഹതയുള്ളത് ലഭിക്കേണ്ടത് തന്നെയാണ്. അത് മാത്രമല്ല, ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും, അത് വരുമാന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിന് യോഗ്യരാണ് എന്ന് തെളിയിക്കുന്ന മറ്റ് ഏതെങ്കിലുമൊക്കെ രേഖകൾ, പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹിതരല്ല, അതോടൊപ്പം തന്നെ വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള തെളിവുകൾ ഹാജരാക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അത്തരം രേഖകൾ, ഇനി അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റോ മസ്റ്ററിങ്ങോ ആവശ്യമാണ് എങ്കിൽ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അത് നിർവഹിക്കുകയും വേണം. മുടങ്ങാതെ ലഭിക്കുന്നതിന് സർക്കാർ നമ്മളോട് 1 വർഷത്തിൽ 1 തവണ ആവശ്യപ്പെടുന്ന നടപടിക്രമങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്നുള്ളത് വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് വേണ്ടി ഇനി നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് കേവലം 2 മാസങ്ങൾ മാത്രമാണ്. നിലവിൽ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 15 ദിവസത്തോളമൊക്കെ കാലതാമസം എടുക്കാറുണ്ട്. കർശന പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നത്. അതുമാത്രമല്ല, കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഗുണഭോക്താക്കൾക്ക് കൂടി അറിയിപ്പുണ്ട്. സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ കൃത്യമായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളോ മുഖേന നമ്മൾ അപേക്ഷ വയ്ക്കണം. സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ വയ്ക്കുന്നതിൽ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ഒരുപക്ഷെ വിശ്വസനീയമായ സ്ഥാപനങ്ങളാണ് എങ്കിൽ കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ചില തട്ടിപ്പ് കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുള്ളതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇവിടെ നമ്മുടെ രേഖകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് വ്യാജമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കർശന അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഇത്തരക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഗുണഭോക്താക്കൾ അക്ഷയ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങൾ മുഖേനയൊക്കെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഗുണഭോക്താക്കളൊക്കെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അല്ലെങ്കിൽ CSEകളൊക്കെ വഴി അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി, വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ഇനി ശ്രദ്ധിക്കണം. നിലവിൽ അപേക്ഷ വെച്ചിരിക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള അപേക്ഷകൾ സർക്കാർ പരിശോധിക്കുന്ന മുറയ്ക്ക് അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ അപാകതകൾ അതിലുണ്ടെങ്കിൽ തന്നെ അത്തരം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതും പിന്നീട് നമുക്ക് ഒന്നുകൂടി അത് സമർപ്പിക്കാനുള്ള അവസരം ചിലപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കി തരുന്നതുമായിരിക്കും. 2019 ഡിസംബർ 31 വരെ പെൻഷന് അനുമതി ലഭിച്ചിട്ടുള്ളവരാണ് ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. എന്നാൽ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി 2023 ഫെബ്രുവരി മാസം വരെ നമുക്ക് സമയമുണ്ട്. ഇതിന്റെ ഈ ഇടയ്ക്കുള്ള സമയത്ത്, അതായത് 2023 ഫെബ്രുവരി മാസം വരെ, പെൻഷൻ ആർക്കും തന്നെ മുടങ്ങില്ല എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒക്ടോബറിലൊക്കെ പെൻഷൻ എത്തിച്ചേർന്നിട്ടില്ല. ഇത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് മൂലമൊക്കെയാണ് എന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കുടിശ്ശികയുള്ളത് സർക്കാർ ഒരുമിച്ച് നൽകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിന്റെ പേരിൽ ആരെയും തന്നെ പുറത്താക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പെൻഷൻ തടഞ്ഞു വെക്കുകയോ ചെയ്യുന്നില്ല എന്നൊരു കാര്യം കൂടി ഓർത്തുവെക്കണം. ഏറ്റവും ഒടുവിലായിട്ട് 3-ാമത്തെ ഒരു അറിയിപ്പ് പഞ്ചായത്ത് തലത്തിൽ നിന്ന് നൽകുന്നത്, പെൻഷന് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വയ്ക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ഇനി അതോടൊപ്പം തന്നെ 2 വർഷത്തെ നികുതി അടയ്ക്കുന്ന രസീത്, ഇനി കൃത്യമായിട്ടുള്ള അറിയിപ്പ് നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പ്രോസസ്സിംഗ് ആയോ അല്ലെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചോ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഫോണിൽ ലഭിക്കും. ആ സമയത്ത് നമ്മൾ അപേക്ഷ വെച്ച സ്ഥാപനത്തിൽ പോയി അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. അത്തരം സന്ദേശങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതിന് ഒരു ഫോൺ നമ്പർ കൂടി കൊടുക്കണം. ചില സാഹചര്യങ്ങളിൽ, ഒരുപാട് അപേക്ഷകളൊക്കെ ഉള്ള സാഹചര്യങ്ങളിലും ചില സാങ്കേതിക പിഴവുകൾ മൂലവും ചില സമയത്ത് സന്ദേശങ്ങൾ എത്തിച്ചേരാറില്ല. എങ്കിലും 1 ആഴ്ചയ്ക്കകം നമ്മൾ പോയി ഒന്ന് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി ബന്ധപ്പെട്ട അപേക്ഷ വെച്ച സ്ഥാപനത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നതായിരിക്കും. വാർത്തകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി പ്രയോജനകരമായി ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പുതിയ പ്രസാധന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്.